ഹായ് ഗൈസ്, എല്ലാവർക്കും ടെക് മാസ്റ്റേഴ്സ് മേളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെ നമുക്ക് അതായത് എങ്ങനെ നമുക്ക് ഒരു ടൈറ്റിലിന്റെ ഉള്ളിൽ ഒരു വീഡിയോ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ കാണിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോന്റെ മുന്നേ ആദ്യം കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുപോലെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടൈറ്റിലിന്റെ ഉള്ളില് വീഡിയോ, അതായത് ടൈറ്റിലിന്റെ ഉള്ളിൽ എങ്ങനെ നമുക്ക് വീഡിയോ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ ടൈറ്റിലിന്റെ ഉള്ളിൽ വെക്കേണ്ടത്, അതായത് ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് ടൈറ്റിലിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യേണ്ടത്, ആ വീഡിയോ സെലക്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് V1 ട്രാക്കിലേക്ക് ഇടുക. കീപ് എക്സിസ്റ്റിംഗ് സെറ്റിംഗ്സ് കൊടുക്കുക. അപ്പോ ഇതാണ് നമ്മളുടെ വീഡിയോ, അതായത് ഒരു എന്താ പറയാ ഒരു 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 വാട്ടർ, അതായത് സീ വാട്ടറിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ ഈ വീഡിയോ ആണ് നമ്മൾ ടൈറ്റിലിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അടുത്ത ടൈറ്റില് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ടൈറ്റില് ക്രിയേറ്റ് ചെയ്യണമൊക്കെ ഞാൻ ആദ്യത്തെ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ടൈറ്റില് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുക, ടൈറ്റില് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ടി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ടൈറ്റിൽ എന്താണോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ടൈറ്റിൽ എന്താണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ടൈപ്പ് ചെയ്യാണ് വേണ്ടത്. നിങ്ങൾ വെറുതെ ഒന്ന് ബ്ലാക്ക് ഇതിൽ ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, അപ്പൊ ഇതാണ് നമ്മുടെ ടൈറ്റിൽ, ടെക് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ടൈറ്റിലാണ്. അത് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം, ന്യൂ ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ അതുപോലെ ഞാൻ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയാലോ. ഓക്കെ, അത് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നല്ലോ. ഓക്കെ, അപ്പൊ അതിനുശേഷം ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മളുടെ ആ ടൈറ്റിൽ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് നമ്മളുടെ ആ വീഡിയോന്റെ V2 ട്രാക്കിലേക്ക് ഇടുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ലാസ്റ്റ് വരെ ആക്കാൻ പോവുകയാണ്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ലാസ്റ്റ് വരെ ആക്കുക. ഇതാണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ വീഡിയോ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതിന്റെ അതായത് ഈ ടൈറ്റിന്റെ ഉള്ളിൽ നമ്മൾക്ക് വീഡിയോ കൊണ്ടുവരണം, അതായത് ടൈറ്റിന്റെ ഉള്ളിൽ നമ്മൾ വീഡിയോ കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നേരെ എഫക്ട് പാനൽസിൽ പോവുക, എന്നിട്ട് ട്രാക്ക് മാറ്റ് കീ എന്ന് സെർച്ച് ചെയ്യുക. ട്രാക്ക് മാറ്റ് കീ എന്ന് സെർച്ച് ചെയ്തതിനു ശേഷം ട്രാക്ക് മാറ്റ് കീ എന്ന് പറഞ്ഞ എഫക്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് നമ്മളുടെ ആ ടൈറ്റിലിന്റെ മുകളിലേക്കല്ല, വീഡിയോന്റെ മുകളിലേക്ക് ഇടുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ടൈറ്റിലിന്റെ മുകളിലല്ല, വീഡിയോന്റെ മുകളിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോന്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാൻ സാധിക്കും. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ഈ ടൈറ്റിൽ കിടക്കുന്ന ട്രാക്ക് ഏതാണെന്നുള്ളത് നോക്കുക. V2 എന്നാണ് നിങ്ങൾ ടൈറ്റിൽ കിടക്കുന്ന, ഈ ടൈറ്റിൽ കിടക്കുന്ന ട്രാക്ക്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രാക്ക് മാറ്റ് കീ എഫക്ട് പാനൽ കൺട്രോൾസിൽ വന്നിട്ട് ട്രാക്ക് മാറ്റ് കീയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ മേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ നൺ എന്നുള്ളത് മാറ്റിയിട്ട് V2 എന്നാക്കി കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മളുടെ വീഡിയോ ഈ എന്താ പറയാ അപ്പൊ നമ്മളുടെ വീഡിയോ ഇതാ നമ്മളുടെ ടൈറ്റിലിന്റെ ഉള്ളിൽ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതുപോലെയാണ് നമ്മളുടെ ടൈറ്റിലിന്റെ ഉള്ളിൽ വീഡിയോ നമ്മളുടെ ടൈറ്റിലിന്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ കൊണ്ടുവരാൻ പറ്റുക. ഓക്കെ, അപ്പോ നിങ്ങളിപ്പോ നിങ്ങളുടെ ടൈറ്റില് V3 ട്രാക്കിലൊക്കെയാണ് ഇപ്പൊ കിടക്കുന്നത് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, അപ്പൊ നമ്മൾ ഇത് V3 ആക്കി കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഈ ടെക്സ്റ്റ് വേറൊരു ബാക്ക്ഗ്രൗണ്ടിലാണ് വരേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഈ ഒരു ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. അതിന്റെ അടി നടുക്കില് വേറൊരു പിക്ചർ കൂടി വെച്ചാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് മാത്രമാണ് നമ്മളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പോ ഇതിനും നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിനും നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. താങ്ക് യു.